ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിലെ ടോപ്പിക്കുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ചാപ്റ്റർ 4 തൊട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നോക്കുന്നത് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും ആട്ടോ നോക്കുന്നത്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കി പഠിച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇനിയുള്ള ബാക്കി രണ്ട് ഭാഗങ്ങൾ റിവൈസ് ചെയ്ത് പോകാം. ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് നോക്കി. ഇനി കംപ്ലീറ്റ് നോക്കാനുള്ള ഒരു ടൈം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ 4 മുതലുള്ള നോക്കാം. ഓക്കെ, അപ്പോൾ വെബ് ടെക്നോളജിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഇസ് എ സെർവർ ദാറ്റ് ആക്ട്സ് എസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മെർച്ചൻ്റ് സെർവർ ആൻഡ് ബാങ്ക് സെർവർ. മെർച്ചൻറ്റിൻ്റെ ബാങ്ക് സെർവറിനെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്. ഓക്കെ, ഇനി വെബ് സെർവർ ടെക്നോളജിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A designed website has to be uploaded in a dash to make it available to the internet users all over the world. ഉള്ള എല്ലാ ഇൻ്റർനെറ്റ് യൂസേഴ്സിലേക്കും ഒരു വെബ്സൈറ്റ് എത്തണം എന്നുണ്ടെങ്കിൽ അത് എന്തിൽ അപ്ലോഡ് ചെയ്യണം? വെബ് സെർവറിൽ അപ്ലോഡ് ചെയ്യണം. ഇനി സോഫ്റ്റ്വെയർ പോർട്സിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. HTTP ഡിഫോൾട്ട് പോർട്ട് നമ്പർ ഏതാണ്? 80 ആണ്. ദെൻ അതുപോലെ തന്നെ SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ HTTPS ഇതിൻ്റെയൊക്കെ പോർട്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. 25 ആണ് SMTPയുടേത്, ദെൻ HTTPയുടേത് 443. ദെൻ സോഫ്റ്റ്വെയർ പോർട്സ് ചോദിച്ചിട്ടുണ്ട്. റൈത് സർവീസ് അസോസിയേറ്റഡ് വിത്ത് ഫോളോയിങ് സോഫ്റ്റ്വെയർ പോർട്സ് നോക്കാം. 25 വരുന്നത് SMTP, 80 വരുന്നത് HTTP, 443 വരുന്നത് HTTPS. ഫുൾ ഫോം പഠിക്കണം കേട്ടോ. DNS എന്ന് വെച്ചാൽ ഡൊമൈൻ നെയിം സിസ്റ്റം. ഇനി സപ്പോസ് യു ബ്രൗസിങ് www.keralapsc.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നിങ്ങൾ ബ്രൗസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇതിൻ്റെ DNS ഡൊമൈൻ നെയിം സിസ്റ്റം എങ്ങനെ വർക്കാകുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യും? ബ്രൗസർ സെർച്ച് ചെയ്യും. അതിൻ്റെ ലോക്കൽ മെമ്മറിയിൽ ആദ്യം ഇത് സെർച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിലില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ കാഷിൽ അത് ഇതുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കും. ഈ ഒരു വെബ് പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിലും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ, ലോക്കൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ DNS സെർവറിൽ സെർച്ച് ചെയ്യും. ഇനി അവിടെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ DNS സെർവർ എന്ത് ചെയ്യും? ഒരു റീകേഴ്സീവ് സെർച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് റൂട്ട് സെർവറിൽ നിന്ന് ആ ഒരു IP അഡ്രസ്സ് കിട്ടുന്ന വരെ ഇത് സെർച്ച് ചെയ്യും. IP അഡ്രസ്സ് കിട്ടിക്കഴിയുമ്പോൾ DNS സെർവർ എന്ത് ചെയ്യും? ബ്രൗസറിലേക്ക് IP അഡ്രസ്സ് റിട്ടേൺ ചെയ്യും. അങ്ങനെ IP അഡ്രസ്സ് കിട്ടിക്കഴിയുമ്പോൾ ബ്രൗസർ കണക്ട് ചെയ്യാണ് ആ വെബ് സെർവറിലേക്ക് ആ ഒരു IP അഡ്രസ്സ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ആണ്, ഫിക്സഡ് ആണ്, കണ്ടൻറ്റും ലേഔട്ടും ഫിക്സഡ് ആണ്. പക്ഷെ ഇതിൽ ചേഞ്ച് ആകും, റൺ ചെയ്യുമ്പോൾ ചേഞ്ച് ആകും. ദെൻ ഡാറ്റാബേസ് ഇതിൽ യൂസ് ചെയ്യുന്നില്ല, ഇതിൽ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബ്രൗസറിൽ റൺ ചെയ്യും. സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഒന്നും ആവശ്യമില്ല, പക്ഷേ ഇവിടെ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആവശ്യമുണ്ട്. ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്, ഡെവലപ്പ് ചെയ്യാൻ പ്രോഗ്രാമിംഗ് സ്കിൽ ആവശ്യമാണ്. എ വെബ് പേജ് ഈസ് ക്രിയേറ്റഡ് ടു ഡിസ്പ്ലേ ദ റിസൾട്ട് ഓഫ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാറ്റിക് ആണോ? അല്ല. ഏത് ടൈപ്പ് വെബ് പേജ്? അത് ഡൈനാമിക് വെബ് പേജ് ആണ്. ഡൈനാമിക് വെബ് പേജിൻ്റെ രണ്ട് ഫീച്ചേഴ്സ് അത് ഇതാ ഇതിൽ നിന്ന് തന്നെ എടുത്തെഴുതിയാൽ മതി. ഓക്കെ, എന്താണ് സ്ക്രിപ്റ്റ്? അത് നെയിം എനി ടു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ HTML പേജിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം കോഡാണ് സ്ക്രിപ്റ്റ്. സോ ഇതിൽ വരുന്ന സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ എക്സാമ്പിളാണ് PHP, ASP, JSP ഒക്കെ. ദെൻ എങ്ങനെയൊക്കെ HTML ഡോക്യുമെൻറ്റിൽ നമുക്ക് സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം? രണ്ട് രീതിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. ഒന്ന്, സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്ത് ആ കണ്ടെയ്നർ ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫയലായിട്ട് നമുക്ക് HTML ഫയല്, ഒരു HTML ഫയലിലേക്ക് നമുക്കിത് ലിങ്ക് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ ഫയലായിട്ടും എഴുതാൻ പറ്റും. ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലേക്ക് കോപ്പി ചെയ്യാണ്. സെർവർ സൈഡിലോ ആ വെബ് സെർവറിൽ തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാകും. ദെൻ ഇവിടെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലാണ്, ഇവിടെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെബ് സെർവറിലാണ്. ദെൻ ഇവിടെ ഡാറ്റ വാലിഡേഷൻ യൂസ് ചെയ്യുന്നു. ഇവിടെ യൂസ് ടു കണക്ട് ഡേറ്റാബേസ് ആൻഡ് റിട്ടേൺ ഡേറ്റ ഫ്രം വെബ് സെർവർ. ഡേറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാനും വെബ് സെർവറിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തെടുക്കാനുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യാം, യൂസേഴ്സിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ദെൻ
ബ്രൗസറിന് ടൈപ്പ് ഏതാണ്, ബ്രൗസറിൻ്റെ വേർഷൻ ഏതാണ്, ഇതൊക്കെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ ബാധിക്കും. ബട്ട് ഇതെന്ന് പറയുന്ന ബ്രൗസറിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ ബാധിക്കില്ല. ദെൻ എക്സ്പ്ലെയിൻ ടു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഇൻ ഈച്ച് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഓഫ് ക്ലയൻറ്റ് സൈഡ്സ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഓക്കെ, ആദ്യത്തേതാണ് ജാവാ സ്ക്രിപ്റ്റ്. ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ബ്രൗസറിലും ഇത് വർക്കാകും. അതിൻ്റെ എക്സ്റ്റെൻഷൻ ഡോട്ട് ജെ എസ് ആണ്. PHP അത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ടൂളാണ്. അതിൻ്റെ എക്സ്റ്റെൻഷൻ ഡോട്ട് PHP എന്നുള്ളതാണ്. ഇനി ഇൻ HTML ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിങ് സെർവറിൻ്റെ ബ്രൗസറിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ നെയിം ദ ടാഗ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട് യൂസ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ്. വെബ് പേജിൽ സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്, സ്ക്രിപ്റ്റ് ടാഗാണ്. അതിൻ്റെ രണ്ട് ആട്രിബ്യൂട്ടും ചോദിച്ചിട്ടുണ്ട്. ടൈപ്പും SRC ആണ് അതിൻ്റെ ആട്രിബ്യൂട്ട് വരുന്നത്. രണ്ട് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് PHP ASP JSP ഒക്കെ. ദെൻ HTML ബന്ധപ്പെട്ടൊരു ചോദിച്ചിട്ടുള്ള വാട്ട് ഈസ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ബേസിക് സ്ട്രക്ചർ, HTML ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ബോഡി, എന്തെങ്കിലും ജസ്റ്റ് കൊടുക്കുക, എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. എന്താണ് കണ്ടെയ്നർ ടാഗ്? അതിൻ്റെ എക്സാമ്പിൾ കണ്ടെയ്നർ ടാഗ് എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പണിങ്ങും ഉണ്ടാകും ക്ലോസിങ്ങും ഉണ്ടാകും. HTML ഹെഡ് ടൈറ്റിൽ ഇതൊക്കെ കണ്ടെയ്നർ ടാഗാണ്. ദെൻ നമ്മളോട് MT ടാഗും കണ്ടെയ്നർ ടാഗും നമ്മൾ കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞത്. ടൈറ്റിൽ എന്ന് പറയുന്നത് കണ്ടെയ്നർ ടാഗാണ്. ദെൻ ബോഡി എന്ന് പറയുന്നത് കണ്ടെയ്നർ ടാഗ്. BR HR MT ടാഗാണ്, കാരണം അതിന് ക്ലോസിങ് ടാഗ് ഇല്ല. ദെൻ O1 ചോദിച്ചിട്ടുണ്ട്. O1 ഇതിൽ ബോഡി, HTML, ഹെഡ് അലൈൻ. ഇതിൽ അലൈൻ എന്ന് പറയുന്നത് ബോഡി, HTML, ഹെഡ് ഒക്കെ HTMLൻ്റെ ഓരോ പാർട്ടായിട്ട് വരുന്ന, അലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ അലൈനാണ് O1. ദെൻ HTMLൻ്റെ ആട്രിബ്യൂട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്, ഒന്ന് DIR ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വെബ് പേജിൽ ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻ ഏത് രീതിയിൽ വേണം. ദെൻ ലാംഗ് ഏത് ലാംഗ്വേജ് ആണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ. ദെൻ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് എന്തിനാ വെബ് പേജിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാൻ. BG കളറാണ് ബാക്ക്ഗ്രൗണ്ട് കളറ് സെറ്റ് ചെയ്യാൻ. ടെക്സ്റ്റ് ടെക്സ്റ്റിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് മാർജിൻ സെറ്റ് ചെയ്യാൻ, ടോപ്പ് മാർജിൻ വെബ് പേജിന് ടോപ്പ് മാർജിൻ സെറ്റ് ചെയ്യാൻ. ദെൻ